ആലുവയിൽ ഒരു പിതാവ് 14 വയസ്സുള്ള തന്റെ മകളെ ഇരുമ്പ് വടിക്കടിച്ച് കൈയും കാലും ഒടിച്ചു, പിന്നെ കളനാശിനി കുടിപ്പിച്ച് ഒരു 8-9 ദിവസം ആശുപത്രിയിൽ കിടന്നു. കുട്ടി മരിച്ചു. നിങ്ങളെല്ലാം അറിഞ്ഞ വാർത്തയാണ്. അതിനെല്ലാവരും തലക്കെട്ട് കൊടുത്തത് ദുരഭിമാന കൊല എന്നാണ്. വളരെ ക്രൂരമായ പ്രവൃത്തിയായിപ്പോയി. അതിൽ ഒരു കാഷ്വാലിറ്റി സംബന്ധിച്ചത് നമ്മളുടെ സാംസ്കാരിക നായകന്മാർക്കാണ്. വാസ്തവത്തിൽ അവര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. സാംസ്കാരിക നായകരും കേരളത്തിലെ മിക്ക മാധ്യമപ്രവർത്തകരും ആഗ്രഹിച്ചു. ആ പെൺകുട്ടി ഒരു അപ്പർ ക്ലാസ് ഹിന്ദു കുട്ടിയായിരിക്കുക, അവൾ പ്രണയിച്ച പയ്യൻ മുസ്ലിമായിരിക്കുക, എന്നിട്ട് അവളുടെ അച്ഛൻ അവളെ തല്ലിക്കൊല്ലുക. ഹാ, എന്തൊരു സുന്ദരമായ സീനായിരുന്നു തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പെൺകുട്ടിയും അവളുടെ പിതാവും മുസ്ലിമായിപ്പോയി. അതുകൊണ്ട് വലിയ ചർച്ചയും ബഹളമൊന്നും ഉണ്ടായില്ലെങ്കിലും ദുരഭിമാന കൊല എന്നൊരു പേര് കൊടുത്തിട്ട് ഒതുക്കി. അതിനെ ചൊല്ലി വലിയ മെഴുകുതിരി കത്തിക്കലോ യോഗങ്ങളോ പ്രതിഷേധമോ SFI DYFI ഇത്യാദികളുടെ പരാക്രമങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു നമ്പൂതിരി അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഹിന്ദു വേഴ്സസ് മുസ്ലിം ആയിരുന്നു ഈ സംഭവമെങ്കിൽ ആ സ്കൂളിൽ SFI സമരം ചെയ്യും, അതിനെ കല്ലെറിയും, അവിടുത്തെ പ്രിൻസിപ്പലിനെ തല്ലും, അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കസേര കത്തിക്കും. ഇതുപോലത്തെ ഒരുപാട് കലാപരിപാടികളൊക്കെ നടക്കുമായിരുന്നു. അത് നടത്താൻ പറ്റാതെ പോയതിന്റെ നിരാശ ഈ പറഞ്ഞ ടീമിനൊക്കെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ ഒരു അനാലിസിസ് ഞാൻ കണ്ടത് റിപ്പോർട്ടർ ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സിലാണ്. അതില് സ്മൃതി പരുത്തിക്കാടും നികേഷ് കുമാറും എന്തുകൊണ്ടോ ഉണ്ടായിരുന്നില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, അരുൺ കുമാർ, സുജയ പാർവതി ഈ മൂന്നുപേരാണ്. മൂന്നുപേരും ഏകസ്വരത്തിൽ ഇതിനെ അപലപിച്ചു. പക്ഷേ ഏകദേശം 5 മിനിറ്റ് നിർത്താതെ സംസാരിച്ചിരുന്ന അരുൺകുമാർ ഈ മുസ്ലിം എന്ന ഒരു വാക്ക് പറഞ്ഞില്ല. മതം എന്ന വാക്ക് 2-3 തവണ പറഞ്ഞു. ബാക്കി മുഴുവൻ ജാതിയെപ്പറ്റിയാണ് പറഞ്ഞത്. ജാതി, വിവാഹ പരസ്യത്തിൽ ജാതി, അവിടെ ജാതി, ഇവിടെ ജാതി, അംബേദ്കർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമാജത്തിലെ ജാതിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരുൺകുമാർ. അതല്ലാതെ ഇസ്ലാമിനെ പറ്റി ഒരാക്ഷരം പറയാൻ അയാളുടെ നാക്ക് പൊങ്ങിയില്ല, പൊങ്ങുകയുമില്ല. നമുക്കറിയാമല്ലോ കക്ഷിയുടെ മനസ്സെന്താണ്. ഇരിക്കട്ടെ, ഇതാണ് ഞാൻ കണ്ട ഒരു ചർച്ച. വാസ്തവത്തിൽ ആ പിതാവിന് സംഭവിച്ചത് എന്താണ് അതും നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. 14 വയസ്സാണ് ഈ കുട്ടിക്ക്. അതിനർത്ഥം അത് SSLC അല്ലെങ്കിൽ ഏറിയാൽ +1 പഠിക്കുന്ന കുട്ടിയാണ്. ഇത് ഇങ്ങനത്തെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ഹിന്ദു കുട്ടിയുമായിട്ട് മീഡിയയിൽ അങ്ങനെയാണ് വന്നത്. ക്ലാസ്മേറ്റ്സ് ആണ്, പയ്യൻ ഹിന്ദുവാണ്, അവനുമായിട്ട് അടുപ്പത്തിലായി. പിതാവ് ഇതറിയുന്നു. അബീസ് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അബീസ് ഇതറിയുന്നു, മകളെ താക്കീത് ചെയ്യുന്നു, വേണ്ടാത്തതിനൊന്നും പോകണ്ട എന്ന് പറയുന്നു, മൊബൈൽ ഫോൺ വാങ്ങിച്ചു വയ്ക്കുന്നു. ഈ കുട്ടി വേറൊരു മൊബൈലിലൂടെ ഇവനുമായിട്ട് ബന്ധം തുടരുന്നു. സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ കോളേജിൽ വെച്ചോ ഒക്കെയുള്ള അടുപ്പം കൂടാതെ വീട്ടിലിരുന്നുള്ള മെസ്സേജുകൾ, സംഗതികളൊക്കെ. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറെ കൂടെ ക്രുദ്ധനാകുന്നു. ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചു നോക്കുന്നു. അമ്മയോട് മറ്റുള്ളവരോടൊക്കെ പുറത്തിറങ്ങാൻ പറയുന്നു. ക്രോധം കൊണ്ട് അന്ധനായിത്തീരുന്നു. ഭഗവത്ഗീതയിൽ ഈ അവസ്ഥ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രോധാത് ഭവതി സമോഹ. ക്രോധം ഉണ്ടാവുന്നത് നമ്മളുടെ കാമം തടയപ്പെടുമ്പോഴാണ്. കാമം എന്ന് വെച്ചാൽ ആഗ്രഹം. ആ മനുഷ്യൻ 14 വയസ്സുള്ള തന്റെ കുട്ടിയെ നാളെ വലിയൊരാളാക്കി, വലിയൊരു സംഗീതജ്ഞയാക്കി, വലിയൊരു ഡോക്ടറാക്കിയൊക്കെ മാറ്റണം എന്ന് മോഹിച്ചു കാണും. എന്നിട്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് അന്തസ്സായിട്ട് ഗംഭീരമായിട്ട് ആലുവ ടൗൺ ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ സെന്ററിലോ
ആ അതിഭയങ്കരമായ ആഘോഷത്തോടു കൂടി കല്യാണം നടത്തണം എന്ന് ആഗ്രഹിച്ചു കാണും. താൻ നെഞ്ചിലിട്ട് വളർത്തിയ കുട്ടി തന്നെ അനുസരിക്കാതെ മറ്റൊരു വഴിക്ക് പോകുന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കാണും. ഭാര്യയോട് പറഞ്ഞു കാണും, അളിയനോട് പറഞ്ഞു കാണും, ആരോടൊക്കെ കൂട്ടുകാരോടൊക്കെ അദ്ദേഹം ഇതൊക്കെ ഷെയർ ചെയ്ത് കാണും. 45 വയസ്സേ ആ മനുഷ്യനുള്ളൂ കേട്ടോ, 10-90 വയസ്സുള്ള പരിണതപ്രജ്ഞനായ ആളാണ് എന്നൊന്നും വിചാരിക്കരുത്, 45 വയസ്സേ ഉള്ളൂ. ഇതുപോലത്തെ ദേഷ്യമൊക്കെ വരുന്ന സമയം അപ്പോ ആഗ്രഹങ്ങൾ തടയപ്പെടുമ്പോൾ ക്രോധമുണ്ടാകുന്നു. കാമ ക്രോധോ വിജായതേ ക്രോധാദ്ഭവതി സമ്മോഹ, സമ്മോഹം സംഭവിക്കുന്നു, ചുറ്റുപാടുകൾ മറക്കുന്നു. സമ്മോഹ സ്മൃതിവിഭ്രമ, സ്മൃതി നമ്മളുടെ ഓർമ്മകൾ കുഴഞ്ഞു പോകുന്നു, വിഭ്രമം സംഭവിക്കുന്നു. താൻ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് എന്നറിയാതെ, ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ സ്മൃതി വിഭ്രമം സംഭവിക്കുന്നു. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശ, ഈ സ്മൃതിഭ്രംശത്തിൻ്റെ തൊട്ടടുത്ത് ബുദ്ധിനാശമാണ്, സാമാന്യ ബുദ്ധി ഇല്ലാതെ പോകുന്നു. ബുദ്ധിനാശാൽ പ്രണശ്യതി, ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, പ്രാണൻ തന്നെ പോകുന്നു, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ആരെയെങ്കിലും കൊല്ലുന്നു, ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. ഇത് സാധാരണ മനുഷ്യർക്കെല്ലാം സംഭവിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഈ അബീസിനും സംഭവിച്ചു. അത്ഭുതമില്ല അക്കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് മകൾ വഴങ്ങുന്നില്ല. മകളുടെ മൊബൈൽ വാങ്ങിച്ചു വെച്ചപ്പോൾ വേറെ മൊബൈൽ വെച്ചിട്ട് അച്ഛനെ വെല്ലുവിളിക്കുന്നു. അച്ഛൻ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിക്കുന്നു, എന്താടി ഇത്, നീ എന്തിനുള്ള പുറപ്പാടാണ്? നമുക്കൊരു ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന നമുക്ക് ഊഹിക്കാമല്ലോ, കുടുംബം ഏത് മതവുമായിക്കോട്ടെ, കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ ഒരു പെരുമാറ്റമുണ്ടല്ലോ. വീട്ടിൽ മകളെ വിളിച്ചു നിർത്തി വരട്ടുന്നു, എന്ത് വിചാരിച്ചാൽ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നിന്നോട് പറഞ്ഞതല്ലേ മേലാലവനോട് മിണ്ടരുതെന്ന്, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്? ഉപ്പ എന്തെല്ലാം നിന്നെപ്പറ്റി സ്വപ്നം കണ്ടു, ഉപ്പ കണ്ട സ്വപ്നം എന്താന്ന് എനിക്കറിഞ്ഞൂടാ, ഞാനൊരു സ്വപ്നം കാണുന്നുണ്ട്, ഞാനത് തന്നെ ചെയ്യും. ഒരു മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിന്ത ആലോചിച്ച് നോക്ക്, താൻ നെഞ്ചിൽ കിടത്തി വളർത്തിയ കൊച്ചു പെണ്ണ് മിനിഞ്ഞാന്ന് വരെ എന്റെ നെഞ്ചിൽ മൂത്രമൊഴിച്ചവൾ അവളെ എന്നോട് പറയുന്നു, എനിക്ക് തോന്നിയത് തന്നെ ഞാൻ ചെയ്യും എന്ന് പറയുന്നു. ഞാൻ എന്തെല്ലാം കാര്യം അവൾക്ക് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി, എത്ര പണം ഇപ്പം തന്നെ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരു കൂട്ടി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സാധാരണ പിതാവ് ചിന്തിക്കുക. അവൾ എന്റെ മുമ്പിൽ തടതല പറയുന്നു, ഉപ്പ എന്താന്ന് വെച്ചാൽ ആഗ്രഹിച്ചു, പക്ഷെ എന്റെ ആഗ്രഹം വേറെയാണ്, ഞാനത് തന്നെ ചെയ്യും എന്ന് പറയും. ചെയ്യുമോടി നീ എന്ന് ചോദിക്കുന്നു, കയ്യിൽ കിട്ടിയ ഇരുമ്പ് ഓടി എടുക്കുന്നു, അടിക്കുന്നു, അടിക്ക് അടിക്ക് ഇനിയും അടിക്ക് എന്ന് പറയുന്നു, വീണ്ടും അടിക്കുന്നു, കയ്യും കാലും അടി അച്ചാലും മുച്ചാലും അടിക്കുന്നു. ഉപ്പ എന്നെ കൊല്ലെന്ന് നിലവിളിക്കുന്നു, കൊല്ലാമണി ഇതിന് ഞാൻ പറയുന്നു, ചുറ്റുപാടും നോക്കുന്നു, കയ്യിൽ കിട്ടിയ കളനാശിനി എടുത്തിട്ട് ഇന്നാ കുടിക്ക് കുടിച്ച് മരിക്ക, നീയും മരിക്ക് ഞാനും മരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇതിനിടയ്ക്ക് പുറത്തുനിന്ന് ഭാര്യ ഒച്ച വയ്ക്കുന്നു, ബഹളമായി, ആൾക്കാർ ഓടിക്കൂടുന്നു ഒക്കെയായി. ആ പെൺകുട്ടി അവശനിലയിലായി, ആശുപത്രിയിൽ കൊണ്ടുപോയി, പോലീസ് വന്നു. ആ പോലീസ് വന്നപ്പോൾ ഈ പിതാവ് പറഞ്ഞു പോലും, അവൾ തന്നെത്താൻ കുടിച്ചതാണ്, ഞാൻ കുടിപ്പിച്ചതല്ല എന്ന് പറഞ്ഞു പോയി. എന്നുവെച്ചാൽ പ്രണശ്യതി ബുദ്ധിനാശാൽ പ്രണശ്യതി, ഇത് കഴിയുമ്പോൾ സിവിയർ ഷോക്കാണ്. പിന്നെ ആ ഷോക്കിൽ നിന്ന് മോചനായ മനുഷ്യൻ പിന്നെ രക്ഷപ്പെടാനായിട്ട് ആലോചിക്കുന്നു. അപ്പോഴാണ് അവൾ തന്നെ താൻ കുടിച്ചതാണ്, ഞാൻ കുടിപ്പിച്ചതല്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ കോടതി വിചാരണയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയുടെ മരണമൊഴിയുണ്ട്, അമ്മയുടെ മൊഴിയുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, അത് സംഭവിക്കും. ഇതിനെ ദുരഭിമാനക്കൊല എന്ന് കൃത്യമായിട്ട് ഞാൻ വിളിക്കുകയില്ല. കാരണം ഇസ്ലാം സമൂഹത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ ഇസ്ലാമിലെ ഒരു ചെറുക്കൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ അടുപ്പത്തിലായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു മിടുക്കായിട്ടാണ് പൊതുവെ ഇസ്ലാമിൽ കരുതുന്നത്. എല്ലാ കുടുംബങ്ങളും അല്ല, ഇതിന്റെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളും എനിക്കറിയാം. എന്നാലും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന കുറെ ടീം ഇസ്ലാമിലുണ്ട്. പക്ഷേ ഇത് തിരിച്ചായി കഴിഞ്ഞാൽ, മുസ്ലിമിലെ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും അവളുടെ കുടുംബക്കാരെയും ഒരു തരം അൺടച്ചബിളാക്കി കളയും. വലിയ പ്രയാസമാണ് അവരുടെ നടുക്ക് പിന്നെ ജീവിക്കാൻ. അബീസ് ഒരു മുസ്ലിമല്ലേ, അയാൾക്ക് മുസ്ലിം സമൂഹത്തിൽ ജീവിക്കണ്ടേ? അയാൾക്ക് ചുറ്റുമുള്ള ആ കഴുകന്മാരെ പറ്റി അയാൾക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് ആലുവ, കളമശ്ശേരി, പറവൂർ, പെരുമ്പാവൂർ
ഇവിടെയൊക്കെ ഉള്ള ഈ സ്വഭാവക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? അവിടുത്തെ ഇസ്ലാം, ആ ബെൽറ്റിലെ ഇസ്ലാം ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. അതിലും ഈ പറഞ്ഞതുപോലെ നല്ല കുടുംബങ്ങളുണ്ടാവും, സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടാവും. അതിലൊന്നാവാം അബീസിന്റെ. അബീസ് ആകെക്കൂടെ അപ്സെറ്റായി പോയി. എന്താ ഞാനിനി ചെയ്യുക? ഈ ഒരു അവസ്ഥയിൽ ഒരച്ഛൻ നിൽക്കുന്നു. അങ്ങനെയുള്ള അച്ഛനോട് വെല്ലുവിളിച്ചുകൊണ്ട് 14 വയസ്സുകാരി പറയുന്നു, ഉപ്പ എന്ത് വേണമെങ്കിൽ ചെയ്തു, തല്ല് കൊല്ല എന്ന് പറയുന്നു. ആ നിമിഷത്തിൽ ആ പിതാവിന്റെ മനസ്സിലുണ്ടാകുന്ന വികാരവും നമ്മൾ മനസ്സിലാക്കണം. ദുരഭിമാനം എന്നൊക്കെ പറയാനോ പരിഹസിക്കാനോ ഒക്കെ എളുപ്പമാണ്. ആ സമുദായത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാം സമുദായത്തിൽ, ഇങ്ങനെ ഒരു സംഭവവുമായിട്ട് ജീവിച്ചു പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവര് മാറിയിട്ടില്ല. ഒരു നമ്പൂതിരി കുടുംബത്തിൽ പുലേ യുവതിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തെ എന്തെങ്കിലും മുഖം ജളിപ്പാതോ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഈ നമ്പൂതിരിക്ക് ഒരു സോഷ്യൽ ബോയ്കോട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്ത് ബോയ്കോട്ട്? ഹിന്ദു സമുദായത്തിൽ പ്രത്യേകിച്ച് ആരും ആരെയും ബോയ്കോട്ട് ചെയ്യാനൊന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു. അമ്പലത്തിൽ കയറ്റില്ല എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല. എല്ലാം നോർമലാകും. അതിനൊരു ഏറിയാൽ ഒരു ഒരാഴ്ച മതി. കൂടി വന്നു കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ ആൾക്കാർ പറയും, കണ്ടില്ലേ മറ്റേ നമ്പൂതിരിയാ പെണ്ണ് ഇന്നതാ എന്നൊക്കെ പറയും. കുറച്ചു ദിവസം പറയും, കഴിഞ്ഞു. ഇതല്ല ഇസ്ലാമിലെ സ്ഥിതി. അത് മനസ്സിലാക്കണ്ടേ? അത് ശരിയല്ല എന്ന് തുറന്നു പറയാം. പക്ഷേ അതേസമയം അത് മനസ്സിലാക്കുകയും വേണം. അതിനുള്ളിൽ പെട്ടുപോയ, കാരാഗ്രഹത്തിനുള്ളിൽ പെട്ടുപോയ ഒരു ആളിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ദുരഭിമാനമല്ല, ഇത് ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഹിസ് സർവൈവൽ. അയാൾക്ക് ഇതിന്റെ നടുക്ക് കുടുംബവുമായിട്ട് ജീവിക്കണ്ടേ? ഇതിന്റെ താഴെ പെൺകുട്ടിയുണ്ടോ നമുക്കറിയില്ല. ആ വിവരങ്ങളൊന്നും മീഡിയയിൽ വ്യക്തമല്ല. ഇതിന് മുകളിൽ പെൺകുട്ടിയുണ്ടോ അതും വ്യക്തമല്ല. ഇതൊക്കെയുള്ളൊരു പിതാവിനെയാണ് ദുരഭിമാനക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അതും ഇസ്ലാം ആയതുകൊണ്ട് ഇങ്ങനെ നിന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഹിന്ദു അപ്പർ ക്ലാസ് വേഴ്സസ് മുസ്ലിം ആയിരുന്നു പ്രശ്നമെങ്കിൽ നമുക്ക് ആഘോഷിക്കാം, ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ട് ധൈര്യമായിട്ട് കുറ്റം പറയാവുന്ന ഒരു സമുദായമാണ് ഹിന്ദു സമുദായം. ജാഥ നടക്കും, പ്രകടനം നടക്കും, മെഴുകുതിരി കത്തിക്കൽ നടക്കും, തുണിയുരിഞ്ഞ് തലയെ കെട്ടിക്കൊണ്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങും, ഇതെല്ലാം സംഭവിച്ചേന്. പക്ഷേ ഇവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സമുദായം ഇസ്ലാം ആയതുകൊണ്ടാണ്. ഇസ്ലാമിനുള്ളിലുള്ളവർക്കും ഇസ്ലാമിന് പുറത്തുള്ളവർക്കും ഇസ്ലാമിനെ പറ്റി ഒരു ഭയവും പ്രശ്നവും ഒക്കെ ഉണ്ട്. വാസ്തവത്തിൽ അതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. അത് അവർ തിരുത്താൻ അവരുടേതായ സമയമെടുക്കുമായിരിക്കാം ആ സമുദായം. അതുവരെ ഈ അബീസുമാർക്ക് അതിനുള്ളിൽ ജീവിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അവർ നടത്തുന്ന തത്രപ്പാടാണ്. അല്ലാതെ ഏതെങ്കിലും പിതാവ് സ്വന്തം മകളെ അടിച്ചോ വേഷം കൊടുത്തോ കൊന്നു കളയുമോ? എനിക്ക് തോന്നുന്നത് അബീസിന്റെ മനസ്സും സഹതാപപൂർവ്വം ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നും മനസ്സിലാക്കുക. അത് തെറ്റായിരിക്കാം, ഞാനതിനെ ന്യായീകരിക്കുകയല്ല. കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല, ഇത്തരം ഏർപ്പാടുകളെ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക്, അതും ഇസ്ലാമിക സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ആ സമുദായത്തിന്റെ കാഠിന്യവും കാർക്കശ്യവും വെച്ച് അബീസിന്റെ മനസ്സ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദുരഭിമാനം എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം. അതുകൊണ്ട് കണ്ണുമടച്ച് അബീസിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഇതൊക്കെ മനുഷ്യർക്ക് സംഭവിക്കാവുന്നതാണ്. ഇതും ഇതിലപ്പുറവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് സംഭവിച്ചത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ ആ സംഭവത്തിന് ഉത്തരവാദിയായ പിതാവിനെ മുഴുവനങ്ങോട്ട് തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം സംഭവം ഇസ്ലാമാണ്. അത് ഓർമ്മ വേണം, അവരുടെ പ്രവൃത്തി ഓർമ്മ വേണം, അവരിതുപോലത്തെ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഓർമ്മ വേണം. അതിനെയും ഞാൻ ന്യായീകരിക്കുകയല്ല, അത് തെറ്റാണ്. പക്ഷേ അതിപ്പോൾ ഉണ്ട്, അതിന്റെ നടുക്കാണ് അബീസിനും ജീവിക്കേണ്ടത്. അത് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അതിനാൽ മാധ്യമങ്ങൾക്കും സാംസ്കാരിക നായകർക്കും സംഭവിച്ച നിരാശയിൽ എനിക്ക് ഖേദമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ പോലെ സംഭവം നടന്നില്ല. മാത്രമല്ല, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം നടക്കുകയും ചെയ്തു. പക്ഷേ എന്ന് വെച്ച് അബീസ് അങ്ങനെ വെറുതെ തള്ളിക്കളയാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല.
ഇസ്ലാമിലെ പല അച്ഛന്മാരുടെയും അല്ലെങ്കിൽ ഉപ്പമാരുടെയും പ്രതിനിധിയാണ് അബീസ് എന്ന് ഞാൻ കരുതുന്നു. ഇസ്ലാം ഒരു ആത്മപരിശോധന നടത്താൻ വീണ്ടും സമയമായി എന്ന് അതവർ ചെയ്യും എന്ന് ഞാൻ ആശിക്കുന്നു. താങ്ക് യു.